ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു സേമിയ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഈ സേമിയ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ബിരിയാണി രൂപത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സേമിയ. സേമിയ എപ്പോഴും പായസമായിട്ടും വിളയിച്ചതും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കഴിക്കാറ്. ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. നമുക്ക് ഈ സേമിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സേമിയ ചെറുതായി കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നന്നായി വറുത്തെടുക്കാം. ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചുള്ള സേമിയ എടുക്കാട്ടോ. ഞാനിവിടെ ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായി തന്നെ മൂത്ത് വരുന്നുണ്ട്. നല്ലതുപോലെ നിറമാറി വന്ന് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മൂന്ന് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ അതേ പാനിൽ തന്നെ ഒഴിച്ചതിന് ശേഷം ഈ മുട്ടയൊന്ന് നമുക്ക് ചിക്കി മാറ്റാം. നന്നായി തന്നെ മുട്ട ചിക്കിയെടുക്കാം. ചെറുതായി വരുന്നത് വരെ കയ്യിലുകൊണ്ട് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ടയുടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ മൂന്നെണ്ണം വീതം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഒരെണ്ണം മതിയിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഒരു ബിരിയാണി രൂപത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണയിൽ മുരിയിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട് ഞാൻ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് ആവശ്യത്തിന് ചേർത്താൽ മതി. നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ചെറുതായി അരിഞ്ഞതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി അലിഞ്ഞു വരുന്നതുവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ ഹെൽത്തിയായ ഒരു ഡിഷാണിത്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ക്യാരറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗ്രീൻ പീസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. എല്ലാ മാർജിൻ ഫ്രീയിലും ഇത് അവൈലബിൾ ആണ്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി സേമിയ വേകാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. സേമിയ വറുത്തെടുത്തത് കൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിച്ചീര വേണമെങ്കിൽ ഇടാം. ഇനി ഇതിലേക്ക് ചിക്കി പൊരിച്ചു വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി തന്നെ
സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല, നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. നന്നായി വറുത്തെടുത്തത് കൊണ്ടും പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ടുമാണ് ഇങ്ങനെ കിട്ടുന്നത്. ഓവറായി വെള്ളം ചേർത്ത് കൊടുത്താൽ ഇത് സേമിയ കലങ്ങിപ്പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഇനി പുതിയതായി ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനിയും നല്ല നല്ല ഡിഷുകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.